ബ്രഹ്മാനന്ദ ശിവയോഗി 1852 1929 കാലഘട്ടത്തിൽ ജീവിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗി 1852 1929 കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് ജനനം പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം കാരാട്ട് ഗോവിന്ദമേനോൻ അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം കാരാട്ട് ഗോവിന്ദമേനോൻ ഗോവിന്ദൻ കുട്ടി എന്നും അറിയപ്പെട്ടിരുന്നു ഗോവിന്ദൻ കുട്ടി എന്നും അറിയപ്പെട്ടിരുന്നു ശ്രദ്ധിക്കുക അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം കാരാട്ട് ഗോവിന്ദമേനോൻ എക്സാമിന് ചോദിക്കും കാരാട്ട് ഗോവിന്ദമേനോൻ എന്ന യഥാർത്ഥ നാമം ഉള്ള വ്യക്തി ആരാണ് അല്ലെങ്കിൽ ഉള്ള സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ഗോവിന്ദൻ കുട്ടി എന്നും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു അദ്ദേഹത്തിന് അച്ഛനമ്മമാരുടെ പ്രേരണയാൽ 17-കാരിയായിരുന്ന താവുക്കുട്ടി അമ്മയെ വിവാഹം കഴിക്കേണ്ടി വന്നു താവുക്കുട്ടി അമ്മ പിന്നീട് യോഗിനി മാത എന്നാണ് അറിയപ്പെട്ടത് അച്ഛനമ്മമാരുടെ പ്രേരണ മൂലം 17-കാരിയായ താവുക്കുട്ടി അമ്മയെ അദ്ദേഹം വിവാഹം കഴിച്ചു താവുക്കുട്ടി അമ്മ പിന്നീട് യോഗിനി മാത എന്നാണ് അറിയപ്പെട്ടത് വിഗ്രഹാരാധനയെ അദ്ദേഹം എതിർത്തിരുന്നു വിഗ്രഹാരാധനയെ എതിർത്ത സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ശ്രദ്ധിക്കുക വിഗ്രഹാരാധനയെ എതിർത്ത സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി അദ്ദേഹം നിരീശ്വരവാദികളുടെ ഗുരു എന്നും പുരുഷ സിംഹം എന്നും അറിയപ്പെട്ടിരുന്നു അദ്ദേഹം നിരീശ്വരവാദികളുടെ ഗുരു എന്നും പുരുഷ സിംഹം എന്നും അറിയപ്പെട്ടിരുന്നു അവസാനമില്ലാത്ത ആനന്ദമാണ് മതം എന്ന് അദ്ദേഹം വിശ്വസിച്ചു ആനന്ദമാണ് മതം എന്ന് വിശ്വസിച്ചിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി അങ്ങനെ അദ്ദേഹം ആനന്ദ മതം സ്ഥാപിച്ചു ആനന്ദ മത സ്ഥാപകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി 1918 അദ്ദേഹം ആനന്ദ മഹാസഭ സ്ഥാപിച്ചു 1918 അദ്ദേഹം ആനന്ദ മഹാസഭ സ്ഥാപിച്ചു ആനന്ദ മഹാസഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി മൈൻഡ് ഈസ് ഗോഡ് മനസ്സാണ് ദൈവം എന്ന് പറഞ്ഞ സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി മൈൻഡ് ഈസ് ഗോഡ് അഥവാ മനസ്സാണ് ദൈവം എന്ന് പറഞ്ഞ സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി 1918 അദ്ദേഹം ആനന്ദ മഹാസഭ സ്ഥാപിച്ചു അദ്ദേഹത്തിൻ്റെ ജേണൽ ആയിരുന്നു സാരഗ്രാഹി ശ്രദ്ധിക്കുക അദ്ദേഹത്തിൻ്റെ ജേണൽ ആയിരുന്നു സാരഗ്രാഹി പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം 1852 1929 കാലഘട്ടത്തിൽ ജീവിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് ജനനം യഥാർത്ഥ നാമം കാരാട്ട് ഗോവിന്ദമേനോൻ ഗോവിന്ദൻ കുട്ടി എന്നും അറിയപ്പെട്ടിരുന്നു 17-കാരിയായ താവുക്കുട്ടി അമ്മയെ വിവാഹം ചെയ്തു പിന്നീട് താവുക്കുട്ടി അമ്മ യോഗിനി മാത എന്ന് അറിയപ്പെട്ടു അദ്ദേഹം വിഗ്രഹാരാധനയെ ശക്തമായി എതിർത്തിരുന്നു നിരീശ്വരവാദികളുടെ ഗുരു എന്നും പുരുഷ സിംഹം എന്നും അദ്ദേഹം അറിയപ്പെട്ടു ആനന്ദമാണ് മതം എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു അങ്ങനെ ആനന്ദ മതം സ്ഥാപിച്ചു 1918 അദ്ദേഹം ആനന്ദ മഹാസഭ സ്ഥാപിച്ചു മൈൻഡ് ഈസ് ഗോഡ് മനസ്സാണ് ദൈവം എന്ന് പറഞ്ഞ സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി അദ്ദേഹത്തിൻ്റെ ജേണലാണ് സാരഗ്രാഹി അദ്ദേഹം ആലത്തൂരിൽ സിദ്ധാശ്രമം സ്ഥാപിച്ചു ആലത്തൂരിൽ അദ്ദേഹം സിദ്ധാശ്രമം സ്ഥാപിച്ചു അങ്ങനെ അദ്ദേഹം ആലത്തൂർ
സ്വാമികൾ എന്ന് അറിയപ്പെട്ടു ആലത്തൂരിൽ അദ്ദേഹം സിദ്ധാശ്രമം സ്ഥാപിച്ചു അങ്ങനെ അദ്ദേഹം ആലത്തൂർ സ്വാമികൾ എന്ന് അറിയപ്പെട്ടു പിഎസ്സി ചോദിക്കാവുന്ന ചോദ്യങ്ങൾ കാരാട്ട് ഗോവിന്ദമേനോൻ അദ്ദേഹം ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി താവുകുട്ടി അമ്മയെ വിവാഹം ചെയ്തു അവർ അറിയപ്പെട്ടത് യോഗിനി മാത വിഗ്രഹാരാധനയെ എതിർത്ത സാമൂഹിക പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ 1918 സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി മനസ്സാണ് ദൈവം എന്ന് പറഞ്ഞത് ബ്രഹ്മാനന്ദ ശിവയോഗി ആലത്തൂർ സ്വാമികൾ എന്ന് അറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന ശിഷ്യനായിരുന്നു വാഗ്ബടാനന്ദ വാഗ്ബടാനന്ദയുടെ യഥാർത്ഥ പേര് കുഞ്ഞിക്കണ്ണൻ വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ വി കെ ഗുരുക്കൾ എന്ന് അറിയപ്പെടുന്നത് വാഗ്ബടാനന്ദയാണ് പ്രധാനപ്പെട്ട പോയിന്റാണ് ഓർക്കുക ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന ശിഷ്യനായിരുന്നു വാഗ്ബടാനന്ദ കുഞ്ഞിക്കണ്ണൻ എന്നായിരുന്നു വാഗ്ബടാനന്ദയുടെ യഥാർത്ഥ പേര് വി കെ ഗുരുക്കൾ വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്ന് അറിയപ്പെടുന്നത് വാഗ്ബടാനന്ദയാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതികൾ പരിചയപ്പെടാം ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതികൾ പരിചയപ്പെടാം മോക്ഷ പ്രദീപം സ്ത്രീവിദ്യാപോഷിണി വിഗ്രഹാരാധന ഗണ്ണനം ആനന്ദ സൂത്രം ആനന്ദ കുമ്മി ജ്ഞാന കുമ്മി ആനന്ദ വിമാനം എന്നിവയായിരുന്നു അദ്ദേഹത്തിൻ്റെ കൃതികൾ ഓർക്കുക മോക്ഷ പ്രദീപം സ്ത്രീവിദ്യാ പോഷിണി വിഗ്രഹാരാധന ഗണ്ണനം ആനന്ദസൂത്രം ആനന്ദകുമ്മി ജ്ഞാനകുമ്മി ആനന്ദ വിമാനം ഒന്നുകൂടി പറയാം മോക്ഷ പ്രദീപം സ്ത്രീവിദ്യാ പോഷിണി വിഗ്രഹാരാധന ഗണ്ണനം ആനന്ദസൂത്രം ആനന്ദകുമ്മി ജ്ഞാനകുമ്മി ആനന്ദ വിമാനം ഇവയായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന കൃതികൾ ഓർക്കുക പോയിന്റുകൾ ഒന്നുകൂടി പറയാം ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന ശിഷ്യനായിരുന്നു വാഗ്ബടാനന്ദ വാഗ്ബടാനന്ദയുടെ യഥാർത്ഥ പേര് കുഞ്ഞിക്കണ്ണൻ വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ അഥവാ വി കെ ഗുരുക്കൾ എന്ന് അറിയപ്പെടുന്നത് വാഗ്ബടാനന്ദയാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന കൃതികളാണ് മോക്ഷ പ്രദീപം സ്ത്രീവിദ്യാ പോഷിണി വിഗ്രഹാരാധനയെ എതിർത്തുകൊണ്ട് എഴുതിയതാണ് വിഗ്രഹാരാധന ഗണ്ണനം ആനന്ദസൂത്രം ആനന്ദ കുമ്മി ജ്ഞാനകുമ്മി ആനന്ദ വിമാനം തുടങ്ങിയവ